ഹലോ ഭുവാൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ ദിവസമായി ഗൈസ് വീഡിയോ ഒക്കെ എടുത്തിട്ട്. വീഡിയോ എടുക്കാനായിട്ട് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വീട്ടിൽ നമുക്ക് സ്ഥിരമായിട്ട് പണിക്കാർ നിൽക്കുന്നുണ്ട്. ഇപ്പോഴും പണി നടക്കുകയാണ്. ഒരുപാട് ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ ശരിയാക്കാനായിട്ടുണ്ടായിരുന്നു. ബാങ്കിൻ്റെയും അതുപോലെ ഈ അക്ഷയ സെൻറ്റേഴ്സ് കാര്യങ്ങൾ, ലാൻഡിൻ്റെ കുറേ കാര്യങ്ങൾ, അതൊക്കെ ഞാൻ എന്തായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാലും ഒരുപാട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. വണ്ടി കിടക്കണ നോക്കിയ ഫുൾ അഴുക്കായിട്ട്. വണ്ടിയുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം, എന്തായിരുന്നാലും ഏതാണ് എന്താണെന്നൊക്കെ ഉള്ളത്. വീട് നമ്മളെ കുഞ്ഞാവ്, നമ്മൾ എന്തായിരുന്നാലും ഇന്ന് ആറ്റി പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ തൊട്ടടുത്ത് കുളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ച് ഇപ്പുറത്തെ ഇപ്പുറത്തെ വിഷലൊക്കെ കാണിച്ചുതരാം. ഓക്കെ കുഞ്ഞാ, ഹാ എവിടെ കുഞ്ഞാവിടെ? ആ അപ്പോൾ അതെ, ബിനാമയുണ്ട്, മാമിയുണ്ട്, മാമിയുടെ ആദ്യമുണ്ട്, മാമിയുണ്ട്, കുഞ്ഞാവയുണ്ട്, സാൻഡോ ഉണ്ട്. സാൻഡോ കായ് കാണിക്കും. സൂപ്പർമാൻ്റെ ടീഷർട്ടൊക്കെ ഇട്ട് നിൽക്കുക. മാമനുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് തന്നെ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഗൈസ്. കീപ് വാച്ചിങ് എവരിവൺ. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഇങ്ങനൊരു മൂന്നടി വഴി അങ്ങ് നേരെ പബ്ലിക് വഴിയാണത്. ഓക്കെ, ആ പബ്ലിക് വഴിയിലോട്ടാണ് നമുക്ക് പോയി അങ്ങോട്ട് വേണം പോകാനായിട്ട്. ഈ ഏരിയ മൊത്തം കൈതക്കാടാണ്. ഇവിടെ പാമ്പുണ്ട്, ഗൈസ്, പാമ്പ്. ഇത് നമ്മുടെ വഴിയാണ്. ഇത് ഇതും പബ്ലിക്കാണ്. ഇവിടെയൊക്കെ വേറെ ആൾക്കാരുടെ സ്ഥലമാണ്. അപ്പോൾ അതൊരു പബ്ലിക് വഴിയുണ്ട്. ആൻഡ് നമുക്കിനി പോകേണ്ടത് ഇതിനകത്തൂടെ. ഇനിയിപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്തിടാനായിട്ട് ആരെങ്കിലും വിളിച്ചിട്ട് ഇത് മൊത്തം ക്ലീനാക്കാൻ പറയണം. ക്ലീനാക്കിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വൃത്തിയുടെ കിടക്കണം കേട്ടോ. ഇല്ല, കല്ലൊക്കെ മാറ്റി ഇവിടെ ആരെങ്കിലും ഒന്ന് നിർത്തി ഇവിടെ ഒന്ന് ക്ലീനാക്കണം നമ്മുടെ വീട്. ആ വീടിൻ്റെ ഡീറ്റെയിൽ ഞാൻ വീഡിയോ ഞാൻ എന്തായാലും തന്നെ ചെയ്യാം കേട്ടോ. ഇങ്ങോട്ടെത്തട്ടെ. സോ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വഴിയുണ്ട്. നമ്മുടെ ബോർഡറാണ്. ആ നമുക്ക് അറ്റോട്ടോ നമ്മുടെ നെയ്ബേഴ്സ് ആയി പറ. അവിടെയും പണി നടക്കുക അല്ലേ? പണി കഴിഞ്ഞോ? പൊടിയാണ് മൊത്തം അവിടെ, പൊടിയും കാര്യങ്ങളൊക്കെ. അവിടെയും പണി നടക്കുക വീടിൻ്റെ. നമുക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഉണ്ടോ? അതുണ്ട്. ഇത് ചേട്ടൻ്റെ പേരെന്നാ? രാജേഷ്. നിങ്ങളുടെയാണോ അത്? ഓക്കെ, അപ്പോൾ ഇവരുടെ പണി സ്ഥലമാണ്. കൈത അരിയുന്ന സാധനങ്ങളും ദേണ്ടെല്ലാം ഇരിക്കുന്ന മെഷീൻ, അങ്ങ് ഏറ്റവും താഴെ ഇരിക്കുന്ന മെഷീൻ, പ്ലസ് ഇതെല്ലാം ഈ വക ഹെവി ഐറ്റംസ് എല്ലാം റെൻറ്റിന് കൊടുക്കുന്ന ഏരിയയാണ്. ഉണ്ടോ? റെൻറ്റിന് കൊടുക്കുന്ന ഏരിയകളാണ് ഈ സാധനങ്ങളെല്ലാം. ഇത് നമ്മളിപ്പുറത്തുനിന്ന് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറാനും പറ്റും. ഇ സി ജോർജ് ഉദ്ഘാടനം ചെയ്ത സ്ഥലമാണ്. കണ്ടോ? ഓക്കെ, അവിടെ നമ്മൾ താഴേക്ക് നടക്കാൻ, താഴേക്ക് താഴേക്ക്. അയച്ച് ഇവിടെ മറ്റേ പഴയ ജീപ്പ് കിടക്കണൊക്കെയാണ്. മറ്റേ കോൾഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരൊക്കെ വന്നോളി അല്ലേ. പഴയ ജീപ്പാണ്. ഇവിടെ താഴേക്ക് താഴേക്ക് പോകാൻ ഗോപുരം കണക്കൊക്കെ സെറ്റ് ചെയ്ത് സെറ്റപ്പ് ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ താഴേക്ക് പോകുമ്പോഴത്തേക്ക് മഴ കടുത്ത് കടുത്ത് നിൽക്കുന്ന കാരണം മൊത്തം ചെളിയും അതുപോലെ ചക്കയുടെ ചക്കയൊക്കെ വീണ് വീണ് കിടക്കണ്ട. പുഴയുടെ ശബ്ദം ഇവിടെ നിന്ന് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ സാൻഡോ? സാൻഡോ ദ ഗ്രേറ്റ്. സാൻഡോയുടെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഗ്രൂപ്പ്. എവിടെ? ആ ഇതുവഴിയാണോ? അപ്പാ ബാ, ഇടവഴികളിലൂടെ നടത്തുന്നത്. ഇതൊക്കെ പണ്ട് ഒരുപാട് ആൾക്കാർ പൊയ്ക്കൊണ്ടിരുന്ന ഏരിയയാണോ? എനിക്ക് കുളിക്കാനൊക്കെ ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്ന സ്ഥലമാണ്. ഓ ഗായ്സ്, നമ്മളങ്ങനെ 2 മിനിറ്റ് 3 മിനിറ്റ് നടന്നു. ദൈവത്തിൽ കഴിഞ്ഞ പുഴ കാണുന്നുണ്ടെങ്കിൽ പോളി വൈ കാണുന്നത് പോളി വൈ. ഓക്കെ, നമ്മളങ്ങ് എത്തട്ടെ. എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ആഴമുണ്ട്, മഴ പെയ്തുകൊണ്ടിട്ട് നല്ല വെള്ളവും ഉണ്ട്. അല്ല, നല്ല ഒഴുക്കുണ്ട് കണ്ടോ. ആ നമ്മൾ ഇത് മീനച്ചിലാറ് ലിസ്റ്റ് വെച്ച്. അപ്പോൾ വരുവാ. അവിടെ അതിനകത്ത് കിടക്കുവാണ് ബാത്ത് ടബ് കണക്ക്. കാണാം കാണാന്ന്. നല്ല ക്രിസൽ ക്ലിയർ വെള്ളം ഉണ്ടോ? അപ്പോൾ മാമനൊക്കെ അതേ കുളിക്കാൻ റെഡിയായി ഇറങ്ങി നിൽക്കണം. എട്ടടാ സാൻഡോ, അതാണ്. ഓക്കെ, ഇനി നമ്മൾ നേരെ ഒന്ന് കുളിച്ച് റെഡിയായിട്ട് ഇറങ്ങാം. ഓക്കെ, എന്നിട്ട് ബാക്കി വിഷ്വൽസൊക്കെ കാണിച്ചിടാം. ഓക്കെ, എങ്ങനെയുണ്ട് കുളിയല്ലേ?
മഴയായി ഗൈസ് മഴയായി കൂടെ പാമ്പ് അയ്യോ ഒരു ഇരട്ടി പാമ്പ് ഇവിടെ നിർത്തിയൊരു ചാട്ട ചാടി ഓടിക്കേറി കുളി കേറുക കേറുക മഴ മഴ കൂളി വൈപ്പ് അല്ലേ അങ്ങനെ ഗൈസ് മഴ പാമ്പ് പുഴ അല്ലേ മഴ പുഴ പാമ്പ് അങ്ങനെ എല്ലാം കണ്ട് നമ്മൾ ഇപ്പൊ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കാണിച്ചിരുന്നു ചോറ് പപ്പടം ബീഫ് അല്ലേ ബീഫ് അല്ലേ ഇതിലെ സ്പെഷ്യല് നെത്തോലി ഫ്രൈ നാട്ടില് പുതിയ പുതിയ വാക്കുകളാണ് നമുക്ക് അടുക്കള ഇരുന്ന കിച്ചൺ ഈ ഡീറ്റെയിൽ ഞാൻ വീഡിയോ ഒക്കെ കാണിച്ചിട്ട് അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാത്തുള്ളത് എന്താ സെറ്റപ്പ് എന്നുള്ളത് ഇപ്പൊ സാധനത്ത് ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ ഇതൊക്കെ ഒന്ന് അടിച്ചു കേറാം ഇത് ഇത് നമ്മുടെ സ്പെഷ്യലാണ് ഏറ്റവും ഫേവറേറ്റ് ഓക്കെ അങ്ങനെ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് രാത്രി കിടന്ന് പക്ഷേ ഉച്ചക്ക് കിടന്നിട്ട് ലൈറ്റായിട്ട് ഉറങ്ങിയിട്ട് രാത്രിയായിപ്പോയി ഉറങ്ങി ഭയങ്കര ക്ഷീണമായിപ്പോയി എഴുന്നേറ്റ് വന്ന ഉച്ചപ്പോഴത്തേക്ക് ഇവിടുത്തെ പണികളെല്ലാം കഴിഞ്ഞ് ചേട്ടന്മാർ പോയി സാൻഡ് ഭയങ്കര തള്ളുമായിട്ട് നിൽക്കുക എന്താ ഇവ എന്തൊക്കെയോ ചെയ്യുവാണ് എവനാ നീ എവിടെ ആയിരുന്നു കുളിക്കാൻ നേരത്ത് കുളിക്കാൻ നേരത്ത് ആറ്റിലായിരുന്നു നീ വന്നില്ലല്ലോ ഞാൻ ആറ്റിലുണ്ടായിരുന്നു ആ എൻ്റെ ഫോട്ടോ എടുത്തു ഓക്കെ ഇവനും വന്നില്ല ഇവൻ ഉറക്കത്തിലായിരുന്നു അല്ലേ നന്ദു ഉറക്കത്തിൽ രണ്ട് മണിക്കുന്നുണ്ടായിരുന്നു രണ്ട് മണിക്ക് രണ്ട് മണിക്ക് നമ്മളൊന്ന് നോക്കുമ്പോഴത്തേക്കിനെ കാണുന്നില്ലായിരുന്നു ആ ഒരു മിനിറ്റ് ഞാൻ അങ്ങോട്ട് വരാം കുഞ്ഞാമയ്ക്ക് എന്തോ പറയാനുണ്ടെന്നേ അതാണ് ഓക്കെ അപ്പൊ അതിന്റെ ഇതില് നിക്ക ഇനിയിപ്പോ ഇവിടെ മൊത്തം ഈ അപ്പോൾസറി ചെയ്ത് വെച്ചേക്ക ഓക്കെ അപ്പൊ ഇങ്ങനെ കറുപ്പ് ലൈന് നോക്കി നോക്കി നടക്കണേണ് ആൻഡ് പിന്നെ വണ്ടിയൊക്കെ സെറ്റാക്കി കയറ്റിയിട്ട് അവിടെ ബാക്കി ടൈലിൻ്റെ ആൾക്കാർ നിങ്ങൾ കണക്ക് കൂട്ടല്ലേ ഇവരാ നമുക്ക് ടൈലിൻ്റെ പണി ചെയ്ത് കേട്ടാ അല്ലേ ടൈലില്ലേ ടൈല് ഗ്രാനൈറ്റ് അല്ലേ അതാണ് അതിലാരാ മുതിർ ആരാ അല്ല പിന്നെ മുതലാളി ആരാ ആ അതാ മുതലാളി ഓക്കെ അവരെയൊക്കെ ഡീറ്റെയിൽ എന്തായിരുന്നാലും ഞാൻ എന്തായിരുന്നു വേറൊരു വീഡിയോയിൽ ചെയ്യാം അപ്പോൾ ഡീറ്റെയിൽ പറഞ്ഞുതരാം അവരുടെയൊക്കെ അപ്പോൾ തൽക്കാലം അവർ മൊത്തം അളവെടുത്ത് ഇല്ലേ മൊത്തം അളവെടുത്ത് കണക്ക് കൂട്ടണമല്ലേ മൊത്തം അളവെടുത്ത് കണക്ക് കൂട്ടുക ചായ വേണം ചായ പിടിച്ചായിരുന്നു ഓക്കെ അപ്പോൾ അതൊക്കെ ഇന്നത്തെ പരിപാടികൾ ഉണ്ടോ സ്റ്റിൽ ഇനിയിപ്പോൾ ഒരാൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇൻറ്റീരിയറിൻ്റെ കുറച്ച് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് അവർ വന്ന് കുറേ പരിപാടികളുണ്ട് ഞാൻ എന്തായിരുന്നാലും നാളെ കുറച്ചുകൂടെ വിശദമായിട്ട് ഞാൻ വീഡിയോസ് ഞാൻ കാണിച്ചു തരാം വിശദമായിട്ട് ഞാൻ എന്തായിരുന്നു ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ സംഭവങ്ങൾ എന്താണെന്നൊക്കെ ഉള്ളത് ഇപ്പോൾ ഏകദേശം ഒരു ചെറിയൊരു ഇതൊക്കെ കാണുന്നില്ല കേട്ടോ ഞാൻ വിശദമായിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ സാധനങ്ങൾക്കും ഓരോ കഥകൾ പറയാനുണ്ട് വിത്ത് ഇതും കാര്യങ്ങൾക്കും ഒക്കെ ആൻഡ് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഓക്കെ അപ്പോൾ എന്തായിരുന്നാലും പിന്നെ അവൻ്റെ പുതിയ ഫോണൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പുതിയ ഫോണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ എന്തായിരുന്നാലും നാളെ പറയാം വിശദമായിട്ട് തന്നെ കാര്യം പറഞ്ഞ് പറയാം എന്തായിരുന്നാലും മൊത്തം പാമ്പും പഴുതാരയൊക്കെ ആയിട്ടുള്ള ഓട്ടോ ആയിരുന്നു ഇന്നത്തെ ദിവസം മൊത്തം അപ്പോൾ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നാളെ കാണാം വിശദമായിട്ടുള്ള വീഡിയോകളുമായി ഇന്ന് തൽക്കാലത്തേക്ക് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ കീപ് വാച്ചിങ് എവ്രി വൺ ആൻഡ് ബൈ ബൈ